ശ്രീ ഭാനുപ്രകാശ്, താങ്കളുടെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും സിനിമയും നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവെ പത്രപ്രവർത്തകനും കൂടി ആയിരിക്കവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അധികം ആരും സഞ്ചരിക്കാത്ത ഒരു പാത തിരഞ്ഞെടുത്തത്? സിനിമയും നാടകവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലേക്കുള്ള എഴുത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു താല്പര്യം വന്നത്? പത്രപ്രവർത്തന രംഗത്തേക്ക് വരുമ്പം തന്നെ എൻ്റെ മേഖല നാടകം തന്നെ. ഞാനൊരു നാടകപ്രവർത്തകൻ കൂടിയാണ്. ആക്ടിങ്ങിൻ്റെ ഒരു തലത്തിലായിരുന്നു നാട്ടിലൊക്കെ നാടകങ്ങൾ ചെയ്തിരുന്നതും. ആ അടിസ്ഥാനത്തിലാണ് കൂടുതലും നാടകപ്രവർത്തകരുമായിട്ട് പല പത്രങ്ങൾക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ കാലത്ത് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന നടൻ കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, കെ പി ഉമ്മർ, ബാലൻ കെ നായർ, ശാന്താദേവി, മച്ചാട്ട് വാസന്തി, നിലമ്പൂർ ആയിഷ, കുട്ടിയടത്തി വിലാസിനി, ഇങ്ങനെ നാടകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം അത്തരം പ്രതിഭകളുമായിട്ട് കൂടുതൽ അടുക്കാനും അവരെക്കുറിച്ചിട്ടൊക്കെ എഴുതാനും സാധിച്ചത്. അപ്പോൾ അത്തരം ഒരു പാതയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നാടകത്തെക്കുറിച്ചിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് കിട്ടുന്ന അവരുടെ അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്കും അത് നമ്മളുടെ എഴുത്തിലേക്കൊക്കെ സാംശീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ വയല സാറിനെ കുറിച്ചുള്ള ഈ പുസ്തകം നാടകത്തിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ് സത്യത്തിൽ ഈ പുസ്തകം ചെയ്യാൻ. അല്ലാതെ ഒരു കഥകളിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംഗീതത്തെക്കുറിച്ചോ ഒരു പുസ്തകം ചെയ്യുമ്പോൾ നമ്മളതിന് ഒരുപാട് പഠനങ്ങൾ നമുക്ക് വേണ്ടി വരും. ഇതിന് പഠനങ്ങൾ ആവശ്യമായിട്ടില്ല എന്നല്ല പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 6 മാസത്തോളം നല്ല പഠനം തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഒരു കലാകാരനെ കുറിച്ചിട്ട് ഒരു പുസ്തകം ചെയ്യുമ്പം അതിനെക്കുറിച്ച് നല്ല പഠനങ്ങൾ ആവശ്യമായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഞാൻ തിരഞ്ഞെടുത്തതും. കാരണം നമുക്ക് പഠിക്കാം, നാടകത്തെക്കുറിച്ച് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ താല്പര്യമുള്ള അത്തരം പുസ്തകങ്ങൾ ഞാൻ കൂടുതലായിട്ടും സെലക്ട് ചെയ്യാൻ കാരണം ആ മേഖലയോടുള്ള താല്പര്യം കൊണ്ട് കൂടിയാണ്. നടൻ മുരളിയെ കുറിച്ചിട്ട് ഹോളി ആക്ടർ എന്നുള്ളൊരു പുസ്തകം ചെയ്തു, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. എം ടി സാറാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ പോലെ തന്നെ ഇന്ത്യയിൽ മറ്റൊരു നടനും ലഭിക്കാത്ത അക്ഷരാദരമായിരുന്നു എന്നാണ് എം ടി സാർ ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയത്. ആ പുസ്തകം എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു വലിയൊരു നേട്ടമുണ്ട്. കാരണം അത് നേട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു മറ്റു തലത്തിലല്ല, കാരണം എഴുത്തിൻ്റെ ഒരു തലത്തിലുണ്ടായിട്ടുള്ള ഒരു നേട്ടമുണ്ട്. ആ നേട്ടം തന്നെയാണ് മോഹൻലാലിനെ കുറിച്ചിട്ടൊരു പുസ്തകം ചെയ്യാൻ പിന്നീട് പ്രേരണയായതും. ഇപ്പോൾ വയലാ സാറിനെ കുറിച്ച് ചെയ്യാനുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഠിതാവ് അല്ലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഓരോ പുസ്തകത്തെയും സമീപിക്കുന്നത്. ശ്രീ ജ്യോതിഷ്, ഇപ്പോൾ നമ്മുടെ ഒരു നാടകങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, സമൂഹത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്താനും മാറ്റങ്ങൾ വരുത്താനും ഒക്കെ നമ്മളുടെ നാടക രംഗത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഇതല്ലാതെ നാടകം മറ്റ് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അതുപോലെ ഇപ്പോൾ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഇങ്ങനെ മറ്റ് പല രീതികളിലും നാടകം ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിച്ചു. നാടകം നമ്മൾ പൊതുവേ പലപ്പോഴും മനുഷ്യർ മനസ്സിലാക്കുന്നത് നാടകം അരങ്ങിൽ കാണുന്ന ഒരു പെർഫോമൻസ് ആണ് ആത്യന്തികമായി നാടകത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നാടകം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നാടകം അടിസ്ഥാനപരമായി നാടകം അരങ്ങിൻ്റെ കലയായി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് കലകളിൽ നിന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമയിൽ നിന്ന് നാടകത്തെ ഏറ്റവും പ്രധാനമായി വ്യത്യസ്തപ്പെടുത്തുന്നത് നാടകത്തിൻ്റെ ഒരു നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ഉദാഹരണത്തിന് ഞങ്ങളെപ്പോലുള്ള ഒരു നാടകം ചെയ്യുമ്പോൾ തുടങ്ങി 6 മാസം 1 വർഷമൊക്കെ പോലും റിഹേഴ്സലുകൾ, നീണ്ടു നിൽക്കുന്ന റിഹേഴ്സലുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ആക്ടേഴ്സ് ട്രെയിനിങ് റിഹേഴ്സൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന 2 നടന്മാർ പരസ്പരം കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കും പലപ്പോഴും ഓ നീയും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു തിരിച്ചറിയുന്നത്. നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകൾ തുടങ്ങി അതിനകത്തെ ഇപ്പോൾ തുടങ്ങി അതിൻ്റെ സെറ്റ് ഡിസൈനേഴ്സ്, ലൈറ്റ് ഡിസൈനേഴ്സ്, മറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ തുടങ്ങി മുഴുവൻ ആളുകളും ഇതിൻ്റെ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടിരിക്കും. ഈ പ്രോസസ്സ് നാടകത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രോഡക്റ്റിനെക്കാട്ടിലും നാടകമെന്ന് പറയുന്ന ഒരു ആർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു കൂട്ടായി സഹവസിക്കുന്നതിൻ്റെ ഒരുപാട് ചലഞ്ചസ് അയാൾ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യനെ തന്നെയാണ് അവിടെ നമ്മുടെ സ്വഭാവത്തിലെ ഒരുപാട് വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ മുൻകോപം, നമ്മുടെ ദേഷ്യം തുടങ്ങുന്നത് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ അർത്ഥത്തിൽ ഒരിക്കലും ചേർന്ന് പോകാതെ വരും. അപ്പോൾ ഈ നാടകമെന്ന് പറയുന്ന മാധ്യമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൂട്ടായ കലയ്ക്ക് വേണ്ടിയിട്ട് അയാൾ സ്വയം ഒരു കുടുംബത്തിനകത്ത് നിൽക്കുന്നത് പോലെ തന്നെ, കാരണം നിരന്തരം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടകമല്ല, നിരന്തരം നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
ഒരു കുടുംബത്തിനകത്തുള്ളതുപോലെ തന്നെ ഉള്ള ഒരു മെക്കാനിസം, ഒരു ഡൈനാമിക്സ് അതിനകത്ത് വർക്ക് ചെയ്താൽ മാത്രമേ ആ നാടക സംഘവും നിലനിൽക്കൂ, ആ നാടകം അവതരണത്തിലേക്ക് എത്തൂ. കാരണം നാടകത്തിൻ്റെ തൊട്ട് തലേ ദിവസം വരെ മനുഷ്യർ തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഈ പേഴ്സണലായിട്ടുള്ള അന്നും കാണുമായിരിക്കുമല്ലേ ഉറപ്പായിട്ട്. അപ്പോൾ ഏറ്റവും വൈരാഗ്യമുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്ന് പറയേണ്ടി വരുന്നത്. അപ്പം ഒരു പ്രൊഫഷണൽ, അതൊരു മെക്കാനിക്കലായിട്ടല്ല, മറിച്ച് ഈ നാടകം എന്നുള്ള മാധ്യമത്തിൻ്റെ ശക്തിയും ദൗർബല്യവും അതാണ്. അത് ശക്തിയാവുന്നത് മനുഷ്യൻ്റെ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള എല്ലാ ദൗർബല്യങ്ങളെയും മാറ്റി നിർത്തി അതിനെ അതിന് ആ മാധ്യമത്തിൻ്റെ ഗൗരവത്തോടു കൂടി കണ്ട് അതിനോട് പെരുമാറുമ്പോഴാണ് ഇത് അയാളുടെ വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു മാറ്റം ഇതിനകത്ത് ഉണ്ടായേ പറ്റൂ, ഉണ്ടാവുകയും ചെയ്യും. ഇതല്ലാതെ തന്നെ നാടകത്തിൻ്റെ നമ്മൾ ഈ ആക്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഈ ആക്ടേഴ്സ് മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇൻഹിബിഷൻസിനെ മാറ്റി, അയാളുടെ ബ്ലോക്കുകളെ മാറ്റി, ആദ്യം അയാളെ ആദ്യമേ നമ്മളിപ്പം ചെല്ലുമ്പോൾ ഒരു റോളല്ല കൊടുക്കുന്നത്, മറിച്ച് ഒരു ആക്ടർ പ്രിപ്പയേഴ്സ് എന്ന് പറയുന്നൊരു ഒരു ഒന്നൊന്നര വർഷം ഒരു നടനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട്. ഇതിനകത്തൂടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാൾക്ക് വരുന്ന സമഗ്രമായ മാറ്റമുണ്ട്. ഈ തുടങ്ങിയിട്ടുള്ള ഈ മെത്തഡോളജികൾ നമുക്കിപ്പോൾ ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളൊരു ഏരിയയാണ്. തിയേറ്റർ തെറാപ്പി, പാരാ തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ പോളിഷ് ഡയറക്ടറായിട്ടുള്ള ജെസി ഗ്രോട്ടോസ്കി എന്ന് പറയുന്ന ഒരാളുടെ പാരാ തിയേറ്റർ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരിക്കലും അരങ്ങിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആ നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം കണ്ടംപററി ആയിട്ടുള്ള സമകാലികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു, മനുഷ്യനെ ആഴത്തിൽ മാറ്റുന്ന തരത്തിലുള്ള. ഒരിക്കലും ആ പെർഫോമൻസുകൾ പിന്നെ മനുഷ്യൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആഴത്തിൽ മനുഷ്യനെ മാറ്റിയെടുക്കുക എന്നുള്ള തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള റിച്വലുകളാണ് അയാൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വലിയ സ്റ്റഡീസും ഗവേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അവസാനം നാടകം ചെയ്യാതെ, പൂർണ്ണം ആരെങ്കിലുള്ള നാടകങ്ങൾ ചെയ്യാതെയായി, മറിച്ചിട്ട് ഈ പാരാ തിയേറ്റർ ഗവേഷണങ്ങൾ പോവുകയായിരുന്നു. ഒപ്പം സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി തിയേറ്റർ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്ന നമ്മൾ ഇൻവിസിബിൾ തിയേറ്റർ, നിങ്ങൾ ഈ നമ്മുടെ ഈ തരികിട എന്നൊക്കെ പറഞ്ഞ കൈരളിയിലൊക്കെ ഉള്ള അത് ഇൻവിസിബിൾ തിയേറ്ററിൻ്റെയൊക്കെ ഒരു 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 തരത്തിൽ പറഞ്ഞാൽ വികലമായ അനുകരണമാണെന്ന് പറയും. വളരെ പെട്ടെന്ന് സോഷ്യലി ചേഞ്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആക്ടേഴ്സ് പെട്ടെന്നൊരു സ്ഥലത്ത് കൂടുകയും ഒരു പ്രശ്നത്തിനോട് റിയാക്ട് ചെയ്യുകയും അത് നാടകമാണെന്ന് പോലും അറിയാതെ പ്രേക്ഷകനകത്ത് ഇടപെടുകയും ഒക്കെ ചെയ്യുകയും പെട്ടെന്ന് അത് അവസാനമായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുന്ന ഇതൊരു നാടകമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഇൻവിസിബിൾ തിയേറ്ററിൻ്റെയൊക്കെ ചില പ്രത്യേക രീതിയിലുള്ള ഒരു അനുകരണങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നാടകങ്ങൾ. ഈ പിന്നെ ഈ തെറാപ്പി, നമ്മൾ ഉദാഹരണത്തിന് ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തിയേറ്റർ തെറാപ്പി തന്നെ വളരെ അക്കാഡമിക് സ്കൂളുകൾ തന്നെ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തന്നെ ഇതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട്. തിയേറ്റർ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് തിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ തിയേറ്റർ, പിന്നെ എഡ്യൂക്കേഷൻ അല്ലെ, തിയേറ്ററിന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒഴിച്ച് ബാംഗ്ലൂരിലെ സിലബസിൻ്റെ ഭാഗമായി കഴിഞ്ഞു. തിയേറ്റർ ത്രൂ ത്രീ തിയേറ്ററാണ് പഠനത്തിൻ്റെ മീഡിയം തന്നെ ഉപയോഗിക്കുന്നത്. യൂറോപ്പിലെല്ലാം നിർബന്ധമായും തിയേറ്ററിൻ്റെ എഡ്യൂക്കേഷൻ അവരുടെ പാഠ്യപദ്ധതിയിൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ അരങ്ങിൽ കാണുന്ന നാടകം മാത്രമല്ല, കുട്ടികൾ, മുതിർന്നവർ, പ്രായമായവർ, ഇപ്പോൾ ഉദാഹരണത്തിന് അഭിനയയുടെ ഒരു സെഷൻ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു തിയേറ്റർ ഒരു യൂണിറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതികരണം? എങ്ങനെയാണ്? ഭയങ്കര സജീവമായിട്ട് ഒരുപാട് ആൾക്കാർ അതൊരു കമേഴ്ഷ്യലായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനെക്കാട്ടിൽ കൂടുതൽ അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മാനസികോല്ലാസവും അവരുടെ തന്നെ ഒരു ചെയ്യാൻ പറ്റാത്ത ജീവിതത്തിൽ അവരുടെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ്റെ ഒരു ഇടമൊക്കെ ആയിട്ടാണ് ഞങ്ങളൊരു സ്ഥലമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഒരു തിയേറ്റർ ഇപ്പം പിന്നെ തുടങ്ങിയിട്ടുണ്ട്, ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു തിയേറ്ററിന് നമ്മൾ ഈ അരങ്ങിൽ കാണുന്ന ഒരു പെർഫോമൻസ് മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ ആഴത്തിൽ ഇടപെടാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാനും തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു മാധ്യമം കൂടെയാണ് നാടകം എന്ന് പറയുന്നത്. നമ്മൾ അരങ്ങിൽ കാണുന്നത് മാത്രമല്ല അതിൻ്റെ ഈ പ്രോസസ്സും മെത്തഡോളജി എന്ന് പറയുന്നത്. ശ്രീ ഭാനുപ്രകാശ്, താങ്കൾ ഇപ്പോൾ വയലാസറിൻ്റെ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നീട് താങ്കൾ പറയുകയുണ്ടായത് നടൻ മുരളി, നടൻ മോഹൻലാൽ എന്നിവരെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ കാര്യമാണ്. ഇനി പി എം താജിനെ കുറിച്ചും താങ്കൾ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ആ പുസ്തകങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാടകത്തിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ് ആ പുസ്തകവും ചെയ്യാനുള്ള. എൻ്റെ ആദ്യത്തെ പുസ്തകം ആയിരുന്നു പി എം താജ് ഓർമ്മയും തിരിച്ചറിവ് എന്നുള്ള. താജിൻ്റെ നാടകങ്ങൾ ഞാൻ കൂടുതലായിട്ട് കാണുന്നത് പി എം താജ് അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട്ടെ ചടങ്ങിലാണ്. ഒരുപാട് വർഷങ്ങളിൽ ആ നാടകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ വർഷവും നാടകങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ താജ് ഇങ്ങനെയല്ല. താജ് ഒരു കേരളത്തിൽ മാത്രം അറിയപ്പെടേണ്ട ഒരു കലാകാരനല്ല, അല്ലെങ്കിൽ കോഴിക്കോടാണ് താജിൻ്റെ കൂടുതലും പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. താജിൻ്റെ കേരളം മുഴുവൻ വ്യാപിക്കുന്നതിന് മുൻപായിട്ട് തന്നെ താജിൻ്റെ അകാലത്തിലുള്ള മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ താജിനെക്കുറിച്ചൊരു പുസ്തകം ചെയ്യണം എന്നുള്ളൊരു ആശയം മനസ്സിൽ വന്നത് ഈ ഇത്തരം നാടക പ്രവർത്തനങ്ങളിലൂടെയാണ്.
സത്യത്തിൽ അതും ഒരു പഠനം തന്നെയായിരുന്നു. കാരണം താജിൻ്റെ നാളെല്ലാ നാടകങ്ങളും വായിക്കുക, അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ തയ്യാറാക്കാനുള്ള ആൾക്കാരെ കണ്ടെത്താനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ അതിൻ്റെ പിറകിലും ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നാടകം ചെയ്യുന്ന അല്ല ഒരു നാടക പ്രതിഭയ്ക്ക് ലഭിക്കാവുന്ന അക്ഷരാദരം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സ്മാരകങ്ങൾ അവരുടെ നാടകങ്ങളും ഇപ്പോൾ ഒരു സിനിമാ നടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ ഒരു അക്ഷരാദരം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആദരവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ താജിനെക്കുറിച്ച് വന്ന രണ്ട് പുസ്തകങ്ങളും പി എം താജ് ഓർമ്മയും തിരിച്ചറിവ് എന്ന പുസ്തകം, പിന്നീട് തുടർന്ന് അതിൻ്റെ തന്നെ ഒരു എലാബറേറ്റഡ് ആയുള്ള ഒരു പതിപ്പ് പിന്നീട് വന്നിട്ടുണ്ട്. കാരണം മലയാള നാടകം താജ് വഴി അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ വയലാസാറിനെ പറ്റി സൂചിപ്പിച്ച പോലെ മലയാള നാടകത്തിൻ്റെ ഒരു ദശ എങ്ങനെയാണ് ഒരു നാടകക്കാരനിലൂടെ തിയ താജിലൂടെ വയലാസാറിലൂടെ ഒക്കെ എങ്ങനെയാണ് മലയാളികൾക്ക് അല്ലെങ്കിൽ വരും തലമുറ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കാനുതകുന്ന രീതിയിലാണ് ആ പുസ്തകം തയ്യാറാക്കിയത്. ആ പുസ്തകത്തിനും കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും നാടക പ്രവർത്തകരിൽ നിന്നും വലിയ പ്രോത്സാഹനമാണ് ഉണ്ടായിരുന്നത്.